ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെമ്പററി കണക്ഷൻ എങ്ങനെ എടുക്കാം, അതായത് നമ്മളെല്ലാം വീട് പണിയുമ്പോൾ വർക്കിനും മറ്റുമായി താൽക്കാലികമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിയ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 32 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ്, അതുപോലെ ഒരു ELCB കാണില്ല, ELCBയുടെ ഒരു ബോക്സ് കാണും. നമ്മൾ ഇഷ്ടാനുസരണത്തിന് ഏത് കമ്പനിയുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ELCB അതിൽ വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ ഇതിനകത്തൊരു മെയിൻ സ്വിച്ച് ഉണ്ടാകും, 32 ആമ്പിയറിൻ്റെ ഒരു മെയിൻ സ്വിച്ച്, അതുപോലെ ഒരു പവർ പ്ലഗ്, കൂട്ടത്തിൽ ഒരു നോർമൽ പ്ലഗ്. അതിനകത്ത് രണ്ട് സ്വിച്ച് ഉണ്ടാകും, അതിലൊരു സ്വിച്ച് നമ്മുടെ ലൈറ്റിനും മറ്റേ സ്വിച്ച് ആ ഒരു പ്ലഗിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു മോട്ടറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടാകും. വർക്ക് നടക്കുന്ന സൈറ്റിൽ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോട്ടറിൻ്റെ ഒരു സ്വിച്ച് പ്രത്യേകം വെച്ചേക്കുന്നത്. പിന്നെ നമ്മളിവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്, 12-ൻ്റെ കോപ്പറിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തൂണിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കോപ്പറിൻ്റെ റോഡിട്ടാണ് എർത്ത് ചെയ്തേക്കുന്നത്, അതുപോലെ കെമിക്കൽ കോമ്പൗണ്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 ആമ്പിയർ സെക്കൻഡിലൂടെ ആ ഒരു സ്വിച്ച് കൊടുത്തേക്കുന്ന ആ ഒരു ലൈറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹോൾഡറിൻ്റെ സ്വിച്ചാണത്. ഒരു പവർ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിൽ നിന്നും, KCBയുടെ മീറ്ററിൽ നിന്നും നേരെ ഫ്യൂസിലേക്കാണ് വരുന്നത്. ഫ്യൂസിൽ നിന്ന് നേരെ ELCBയിലേക്കും, ELCBയിൽ നിന്നും മെയിൻ സ്വിച്ചിലേക്കും, മെയിൻ സ്വിച്ചിൽ നിന്നാണ് പിന്നെ പവർ പ്ലഗിലോട്ടും അതുപോലെ നമ്മുടെ 6 ആമ്പിയർ പ്ലഗിലോട്ടും എല്ലാം സപ്ലൈ പോകുന്നത്. നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകളെന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരിലാണോ ഇലക്ട്രിക്കൽ കണക്ഷൻ എടുക്കുന്നത് അവരുടെ ഒരു ID പ്രൂഫിൻ്റെ ഒരു കോപ്പി, കൂട്ടത്തിലൊരു ഫോട്ടോ, പിന്നെ ആപ്ലിക്കേഷൻ ഫോം, അതോടൊപ്പം വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ്റെ ഒരു വർക്ക് രജിസ്റ്ററിൻ്റെ ഒരു ഫോമും, പിന്നെ ഈ ഒരു വസ്തുവിൻ്റെ കരമടച്ച രസീതിൻ്റെ ഒരു കോപ്പി, ഇത്രയുമാണ് നമ്മൾ KCBയിൽ കൊടുക്കേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടാർപോളിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഓപ്പൺ പ്ലേസിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടാർപോളിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ബോർഡിനെ തന്നെ മൊത്തത്തിൽ തന്നെ നമുക്ക് മറച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മഴ പെയ്യുമ്പോഴോ അതുപോലെ കാറ്റടിക്കുമ്പോഴോ ഒന്നും തന്നെ വെള്ളം തിറയ്ക്കുകയോ വെള്ളം അടിച്ചു കയറ്റുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.